മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ കല്ലെറിഞ്ഞു പരിക്കേൽപ്പിച്ച കേസിൽ നേരിട്ട് പങ്കാളിത്തമുള്ളവരിൽ സാക്ഷികൾ ഇതുവരെ തിരിച്ചറിഞ്ഞത് രണ്ടുപേരെ മാത്രം. നൂറിലധികം പ്രതികളുള്ള കേസിൽ അഞ്ചുപേരാണ് നേരിട്ട് ആക്രമണത്തിൽ പങ്കാളികളായതെന്നാണ് FIR. കണ്ണൂർ DYSP ആയിരുന്ന പി സുകുമാരനാണ് രണ്ടുപേരെ തിരിച്ചറിഞ്ഞത്. വ്യാഴാഴ്ചയും കേസിന്റെ വിചാരണ നടന്നു. വിചാരണ 13-ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രിയായിരിക്കെ കണ്ണൂരിൽ പോലീസ് സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് നേരെ ആക്രമണമുണ്ടായത്. കല്ലേറിൽ ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് പരിക്കേറ്റിരുന്നു. ഇതിന്റെ വിചാരണയാണ് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ നടന്നുവരുന്നത്. കേസിൽ ഏറെ നിർണായകമായ വിചാരണ ബുധനാഴ്ച നടന്നു. സംഭവ സമയത്ത് കണ്ണൂർ DYSP ആയിരുന്ന പി സുകുമാരന്റെ സാക്ഷി വിസ്താരമാണ് നിർണായകമായത്. നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്ത രണ്ടുപേരെ പി സുകുമാരൻ തിരിച്ചറിഞ്ഞു. അഞ്ചുപേരാണ് നേരിട്ട് ആക്രമണം നടത്തിയതെന്നാണ് FIR. ഇതിൽ ഉമ്മൻചാണ്ടിയുടെ കാറിന് കല്ലെറിഞ്ഞ ചാലാട്ടെ ദീപക്, ട്രാഫിക് കോൺ വലിച്ചെറിഞ്ഞ കണ്ണപുരത്തെ ബിജു പറമ്പത്ത് എന്നിവരെയാണ് പി സുകുമാരൻ തിരിച്ചറിഞ്ഞത്. നേരിട്ട് പങ്കാളികളായ അഞ്ചുപേരിൽ രണ്ടുപേരെ മാത്രമേ അദ്ദേഹത്തിന് തിരിച്ചറിയാനായുള്ളൂ. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളും ഉണ്ട്. ആദ്യമായാണ് ഒരു സാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞതെന്ന പ്രത്യേകതയും ഈ മൊഴിക്കുണ്ട്. 113 പ്രതികളാണ് കേസിലുള്ളത്. മുൻ MLA മാരായ സി കൃഷ്ണൻ, KK നാരായണൻ എന്നിവരായിരുന്നു ഒന്നും രണ്ടും പ്രതികൾ. CPM ഏരിയ സെക്രട്ടറിമാരായിരുന്ന ബിനോയ് കുര്യൻ, ബിജു കണ്ടക്കൈ എന്നിവർ ഉൾപ്പെടെ പ്രധാന നേതാക്കളും പ്രതിപട്ടികയിലുണ്ട്. കേസിൽ സാക്ഷിപ്പട്ടികയിൽ 200-ഓളം പേരാണുള്ളത്. ഇതിന്റെ 3-ൽ 1 പേരെ പോലും വിചാരണ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കേസിന്റെ വിചാരണ ഇനിയും നീണ്ടേക്കും. കല്ലെറിഞ്ഞവരെ അറിയില്ലെന്നാണ് ഉമ്മൻചാണ്ടി കോടതിയിൽ ഹാജരായപ്പോൾ പറഞ്ഞിരുന്നത്. എറിഞ്ഞ വലിയ ഉരുളൻ കല്ലടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിന്റെ തുടർ വിചാരണ 13-ന് നടക്കും. 2013 October 27 വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഉമ്മൻചാണ്ടിയെ വധിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് കല്ലേറ് നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് രാജേന്ദ്ര ബാബുവാണ് ഉമ്മൻചാണ്ടിക്കു വേണ്ടി കോടതിയിൽ ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.